ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒഎച്ച് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടുള്ളതാണ്. എന്താണ് ഈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അഥവാ ധമനി രക്തസമ്മർദ്ദം എന്നത്? നമ്മുടെ രക്തം രക്തധമനികളിലൂടെ ഒഴുകുമ്പോൾ ഈ ധമനികളുടെ ഭിത്തിയിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു മർദ്ദം ലംബമായി ചെലുത്തുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ ഒരു ഈസി ഫ്ലോന് ഇത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ സുഗമമായ ഒരു പ്രവർത്തനത്തിന് ഇത് കൂടിയേ തീരും. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ സാധാരണ ബി പി അപ്പാരറ്റസ് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെയാണ് അളക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രക്തസമ്മർദ്ദം ആരോഗ്യവാനായ ഒരാളിൽ 120/80 mm മെർക്കുറി ആയിരിക്കും. ഇതിൽ 120 mm എന്നത് സിസ്റ്റോളിക് രക്തസമ്മർദ്ദമാണ്. നിങ്ങൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബി പി വരുമ്പോൾ രണ്ട് വാല്യൂസ് കാണാം നമുക്ക്, 120/80 അല്ലെങ്കിൽ 140/90, അങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും കാണുന്നത്. ഇതിൽ ആദ്യത്തെ വാല്യൂ എന്നത് സിസ്റ്റോളിക് രക്തസമ്മർദ്ദമാണ്, സിസ്റ്റോളിക് ബി പി ആണ്. അത് കഴിഞ്ഞ് ബാറിന് ശേഷം നെക്സ്റ്റ് വാല്യൂ അത് ഡയസ്റ്റോളിക് ബി പി ആണ്. സാധാരണ ഒരു ആരോഗ്യവാനായ ഒരാളിൽ 120/80 ഒരു നോർമലായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ വ്യത്യാസം ഉണ്ടാവും, പ്രായപൂർത്തിയായവരിൽ വേറെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ സിസ്റ്റോളിക് ബി പി അത് കൂടി 140 വരെയൊക്കെ ആവാം. ഇതിൽ ബി പി 140/90 അതിനും കൂടുതലായാലാണ് നമ്മൾ ഹൈ ബി പി ഉണ്ട് അല്ലെങ്കിൽ രക്താതിമർദ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യവും, ബി പി കൂടി എന്ന് പറയുമ്പോൾ 140/90 കൂടുതൽ വരുന്ന ഒരു സമയത്താണ് ഡോക്ടർമാർ അത് പറയുന്നത്. ഈ സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും ഉയർന്നിരിക്കുന്ന ഒരവസ്ഥയിലോ അല്ലെങ്കിൽ സിസ്റ്റോളിക് ബി പി മാത്രം ഹൈ ആണെങ്കിലോ നമ്മളിത് അമിത രക്തസമ്മർദ്ദമായിട്ട് കണക്കാക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ, നിങ്ങൾക്കറിയാം ഹൃദയത്തിൽ ഓറിക്കിളും വെൻട്രിക്കിളും ഉണ്ട്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വെൻട്രിക്കിൾ അറ സങ്കോചിച്ച് രക്തത്തെ ഈ ധമനിയിലോട്ട് തള്ളിവിടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രഷർ, ബ്ലഡ് പ്രഷർ, അതാണ് സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. ഇനി ഹൃദയം നല്ലപോലെ വികസിച്ച് രക്തം നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആർട്ടീരിയൽ പ്രഷർ അല്ലെങ്കിൽ ധമനീ മർദ്ദം, അതാണ് ഡയസ്റ്റോളിക് മർദ്ദം അല്ലെങ്കിൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായി എല്ലാവർക്കും, സിസ്റ്റോളിക് ബി പി, ഡയസ്റ്റോളിക് ബി പി എന്ന് നമ്മൾ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി ആൽക്കഹോളിക് ആണെങ്കിൽ, മദ്യം ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ സ്ട്രെസ്, മാനസിക സമ്മർദ്ദമുള്ളവര്, സ്മോക്കിംഗ്, പുകവലി, ഇനി ഏജ് ആവുമ്പോഴും എല്ലാം ഈ ബി പി സാധാരണഗതിയിൽ തന്നെ കൂടാൻ സാധ്യതയുണ്ട്. ബി പി പെട്ടെന്ന് കൂടിയാലും കുറഞ്ഞാലും എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ബി പി പെട്ടെന്ന് കൂടിയാലും കുറഞ്ഞാലും അപകടം തന്നെയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ബി പി നിയന്ത്രിച്ചു നിർത്താൻ നമ്മുടെ ദിനചര്യയിലും ഭക്ഷണത്തിലും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇനി പെട്ടെന്ന് കൂടിയാൽ നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെട്ട് ബി പി കൂടിയെന്ന് സംശയമുണ്ടെങ്കിൽ ഉടനെ റെസ്റ്റ് എടുക്കുക. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് ബി പി സഡനായിട്ട് ഇൻക്രീസ് ആയതുപോലെ എന്തെങ്കിലും ഫീൽ ചെയ്യാണ്, ഹെഡേക്ക് ആവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് കൊടുത്ത് റിലാക്സ് ചെയ്ത് കുറച്ച് സമയം ഇരിക്കുക. അതിനുശേഷം ബി പി പരിശോധിക്കുക. ഇല്ല, നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ബി പി ചെക്ക് ചെയ്യുക. സിസ്റ്റോളിക് ബി പി 200 മുകളിലോ ഡയസ്റ്റോളിക് ബി പി 140 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ബെഡ് റെസ്റ്റ് എന്തായാലും എടുത്തിരിക്കണം. കാരണം അതൊരു ഹൈ ബി പി തന്നെയാണ്. കാരണം ഇല്ലാന്ന് വിചാരിച്ചാൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബി പി ചെക്ക് ചെയ്യുമ്പോൾ 200/140 ആണെങ്കിൽ അല്ലെങ്കിൽ അതിനും കൂടുതലാണെങ്കിൽ
തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ നിങ്ങൾ റിലാക്സ് ചെയ്യുക തന്നെ വേണം. ഇനി ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്ന ശേഷം നിങ്ങൾക്ക് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, ശ്വസന വ്യായാമങ്ങൾ. അത് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പതിയെ സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. സദാ ബ്രീത്തിങ് എക്സസൈസ് ഇതൊരു 15 മിനിറ്റോളം നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് ചെയ്യും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി റിലാക്സ് ആവും. ഇനി അത് കഴിഞ്ഞിട്ട് ബി പി നോക്കുക. അപ്പം നിങ്ങളുടെ ബി പി കുറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് യോഗ ചെയ്യാം അല്ലെങ്കിൽ ധ്യാനം ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് ബോഡി എല്ലാം റിലാക്സ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം നിങ്ങളെ സഹായിക്കും. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഭയങ്കര കോലാഹലങ്ങളുള്ള ബഹളമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കരുത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഇരിക്കാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും. ഇനി ചില മരുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലംസ്, പക്ഷാഘാതം, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂടാം. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷാഘാത അത്തരം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത്തരം യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ റിലാക്സിങ് മെത്തേഡ്സ് നോക്കാതെ ആസ് ഏർലി ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വൈദ്യസഹായം നേടണം. തീർച്ചയായും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് അതിനുള്ള മെഡിസിൻസ് സഡനായിട്ട് എടുക്കണം. ഇനി നമ്മുടെ ഈ ബ്ലഡ് പ്രഷറും നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇനി ബ്ലഡ് ഒന്നാം ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയുന്നത്, ഇത്തരം ബി പി പേഷ്യൻസ് ഫോൺ സൈലൻറ്റ് മോഡിൽ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് ഫോൺ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അരുതാത്തൊരു വാർത്ത കേൾക്കുകയോ എന്തെങ്കിലും ടെൻഷൻ വന്നാലോ ബി പി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ബി പി പെട്ടെന്ന് കുറയുകയാണെങ്കിൽ എന്താ നോക്കാം. നിങ്ങളുടെ ബി പി താഴുന്നെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് പാനീയങ്ങൾ കുടിക്കാം. ഇപ്പോൾ ലെമൺ ജ്യൂസ് നല്ലപോലെ ഉപ്പിട്ട് നിങ്ങൾക്ക് കുടിക്കാം, ബി പി കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടി സഹായിക്കും. നല്ലപോലെ വെള്ളം കുടിക്കുക, പിന്നെ കിടക്കുക, നല്ലപോലെ റെസ്റ്റ് എടുക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ തന്നെ ഒരു 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ബി പി നോർമലാവും. എന്നിട്ടും നോർമലാവുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര തളർച്ചയാണ്, ബി പി കുറഞ്ഞു തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ബി പി ഹൈ ആക്കേണ്ട ആവശ്യകതയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കും വേണം. ഇനി ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്കൊരു ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാം, ബി പിയുടെ അളവ് കുറച്ച് കൂട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. ഇനി ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാം, പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള സ്നാക്ക്, ഓട്സോ റവ കാച്ചിയതോ ബ്രെഡോ ബിസ്ക്കറ്റോ അതൊക്കെ കഴിക്കാം. ഇനി അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി പി കുറയും. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അലർജി ആവുകയാണെങ്കിൽ പെട്ടെന്ന് ബോധം പോയി നമ്മുടെ ബി പി എല്ലാം ഡൗൺ ആയി മിണ്ടാതെ ആവുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ ഇപ്പോൾ അലർജിക്ക് എപ്പിസോഡ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതിനുള്ള മരുന്നാണ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള ബി പി കൂട്ടാനുള്ള സപ്പോർട്ടിംഗ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്തരം കാരണങ്ങളാണെങ്കിൽ നിങ്ങൾ വീട്ടിലിങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കരുത്. ഇനി ബി പി നിയന്ത്രിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, അതിനെപ്പറ്റിയും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാം. ബി പി ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ബി പി നിയന്ത്രിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഉണക്കമുന്തിരി, നെല്ലിക്ക, ബ്രൊക്കോളി, ആപ്പിൾ, നേന്ത്രപ്പഴം, തക്കാളി, ഈന്തപ്പഴം, മാമ്പഴം, ബീൻസ്, ഓറഞ്ച്, മുന്തിരി. ഇനി ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പഴവർഗ്ഗങ്ങളിലാണ് ഇത്തരം ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിനചര്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നമ്മുടെ ഹാബിറ്റ്സ് എന്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നോക്കാം. ഇതിൽ ഡെയിലി നിങ്ങളൊരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, കുറഞ്ഞത് ആഴ്ചയിൽ
അറ്റ്ലീസ്റ്റ് 5 ഡേയ്സ് എങ്കിലും. മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഇനി 1 ഡേ നിങ്ങൾ സാൾട്ടിൻ്റെ ഉപയോഗം 5 മില്ലിഗ്രാമിൽ താഴെ മാത്രം ആക്കുക. നിങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കുക, അത് മെൻ്റൽ സ്ട്രെസ്, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒഴിവാക്കുക. മാനസിക പിരിമുറുക്കം മാക്സിമം ഒഴിവാക്കുക. ഇനി BP ഇഷ്യൂസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് BP പരിശോധനകൾ ചെയ്യണം. വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, സ്ഥിരമായിട്ടൊരു കൂടുന്ന വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും മുൻകരുതൽ എടുക്കുക തന്നെ വേണം. ഇനി കൂർക്കം വലിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അവർക്കും BP സാധ്യത കൂടുതലാണ്, അവരും ചികിത്സ തേടണം. പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പുകവലിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക, ഇത് BP കൂട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻ്റ് ഇടുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ ഫ്രണ്ട്സ്.